വളരെയധികം ഗൃഹാതുരത്വത്തോടു കൂടിയാണ് ഞാൻ ഇതിനു മുന്നിൽ വെക്കുന്നത്. വെച്ച് നിങ്ങൾ കാത്തുനിന്നറിയാത്ത ചില കാര്യങ്ങൾ എന്റെ സന്തോഷത്തിന്റെ പിന്നിലുണ്ട്. പെരുമ്പാവൂർ പട്ടണവുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം എന്റെ അമ്മയുടെ വീട് പെരുമ്പാവൂരാണ്. അവർ താമസിച്ചിരുന്നത് പെരുമ്പാവൂർ പഴയ ബസ് സ്റ്റാൻഡിന്റെ നേരെ മുമ്പിലുള്ള ചാന്തി വക്കീൽ എന്ന് പറയുന്ന മരിച്ചു കാരണമാണ്. അപ്പൊ ചെറുപ്പകാലങ്ങളിലൊക്കെ ഞാൻ വെക്കേഷന്റെ 2 മാസം 3 താമസിക്കുന്നത് പെരുമ്പാവൂരാണ്. ആ നല്ല ഓർമ്മകളും മനസ്സിൽ പേരിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പിന്നെ നിങ്ങളൊക്കെ ഭയപ്പെടുന്നത് പോലെ ഞാൻ മനഃശാസ്ത്രം സംസാരിക്കില്ല. കാരണം വളരെ അടുത്ത കാലത്ത് കൊളംബിയ യൂണിവേഴ്സിറ്റി പഠനം നടത്തിയത് കണ്ടത്, അവർ പഠിച്ചത് മാനസിക ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മനഃശാസ്ത്രജ്ഞന്മാരെയും മനോരോഗ വിദഗ്ധന്മാരെയുമാണ്. അവരെ പഠനത്തിന്റെ അവസാനം അവർ കണ്ടെത്തിയത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന 99.8% ആളുകൾക്കും മാനസികമായി തകരാറുണ്ട് എന്നാണ്. അതിന്റെ കാരണം 24 മണിക്കൂറും മനഃശാസ്ത്രത്തെ പറ്റി ചിന്തിക്കുകയും മാനസികമായ അപാകങ്ങൾ അഭിയാത്മകളുമായി ഇടപഴകുകയും ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ നോർമാലിറ്റി ലഭിക്കും. അബ്നോർമാലിറ്റി പലതും ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മനഃശാസ്ത്രം അവിടെ വെച്ച് കൂട്ടിയിട്ടാണ് പുറത്തോട്ടിറങ്ങുന്നത്. ഞാൻ കുറെ നാളുകൂടി ഞാൻ പറയുമ്പോൾ ഇപ്പൊ അബ്നോർമലാണോ നിങ്ങൾക്ക് എനിക്കറിഞ്ഞൂടാ, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നോർമലായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. രണ്ടാമത്തെ കാര്യം, ഞാൻ അത് എനിക്ക് മനഃശാസ്ത്രത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ആലോചിച്ച് മനഃശാസ്ത്രം കൊണ്ട് ഉപജീവനം നടത്തുന്ന ഞാൻ എന്തുകൊണ്ട് മനഃശാസ്ത്രത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. ഞാൻ ചെറിയ കഥ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിലൊരു ചെറിയ കുട്ടി, 3-4 പഠിക്കുന്ന ഒരു കുട്ടി കളിക്കുന്ന സമയത്ത് ഉടുപ്പിൽ അടുത്താക്കി കൊണ്ടുവരുന്നു. നിങ്ങളാ കുട്ടിയെ കുളിപ്പിച്ച് നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഓർഡറൊക്കെ ഇട്ട് പറഞ്ഞു കൊണ്ടുപോയി വീണ്ടും കളിക്കാൻ വരുന്നു. 10 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് വീണ്ടും ഉടുപ്പിൽ അടുത്താക്കി കൊണ്ടുവരും. എത്ര പ്രാവശ്യം ഈ പ്രക്രിയ നിങ്ങൾ ആവർത്തിച്ചാലും ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും കൊച്ചി ഉടുപ്പിൽ അടുത്താക്കി കൊണ്ട് തിരിച്ചു വരും. കാരണം ആ കൊച്ചി കഴിക്കുന്ന മുറിക്കകത്ത് അഴുക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ മുറി നിൽക്കാൻ നിന്ന് വൃത്തിയാക്കാത്തവർക്കുള്ള കാലം ഈ ഉടുപ്പ് മാറ്റൽ പ്രക്രിയയെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത്തരം ഒരു ഉടുപ്പ് മാറ്റൽ പ്രക്രിയയാണ് മനഃശാസ്ത്രജ്ഞന്മാർ നടത്തുന്നത്. നിങ്ങൾ പ്രശ്നങ്ങളുമായി ഞങ്ങളുടെ അടുത്ത് വരുമ്പോ ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നിങ്ങളെ തിരിച്ചു കൊടുക്കും. പലപ്പോഴും 5 ദിവസം 20 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നു. കാരണം നിങ്ങൾ ജീവിക്കുന്ന സാമൂഹിക സാഹചര്യം, നിങ്ങൾക്ക് നൽകുന്ന സമ്മർദ്ദങ്ങൾ, അത് പരിഹരിക്കാനായിട്ടുള്ള യാതൊരു സംവിധാനവും നമുക്കിന്ന് ഭഗവത്തായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലെയുള്ള സെമിനാറുകളിലുള്ള സമ്മേളനങ്ങളിലൊക്കെ നിൽക്കുന്നത്. കാരണം വ്യക്തിയുടെ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട സമൂഹത്തിന്റെ പ്രശ്നത്തിനാണ്. അതുകൊണ്ടാണ് ഇത്ര ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കാൻ കാരണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ലോകാരോഗ്യ സംഘടന ഒരു മുദ്രാവാക്യമായി രംഗത്ത് വന്നു. അവര് പറഞ്ഞത് ഹെൽത്ത് ഫോർ ഓൾ ഇൻ 82000. 2000 ആണ്ട് വരുമ്പോൾ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആരോഗ്യം. അപ്പൊ ഞങ്ങളെ പോലെയുള്ള ഒരു ആശുപത്രിയായി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്ത് സംഭവിക്കും? എല്ലാവർക്കും ആരോഗ്യം വന്നാൽ ഒരു ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കുന്നു വിഷമിച്ചിരിക്കുമ്പോ ലോക മാനസികാരോഗ്യ സംഘടന ഒരു കണക്കുമായി പുറത്തു വന്നു. അവര് പറഞ്ഞത് അത് ഇതുപോലെ ക്രമമായിട്ട് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വളർന്നു വന്നാൽ 2020 വരുമ്പോ അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഡിസ്റ്റർബിങ് യു
മാനസിക രണ്ടായിരത്തി ഇരുപത് വരുമ്പോൾ അന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സേവനം അനിവാര്യമായി വരും. എന്ന് പറഞ്ഞാൽ അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരും മാനസിക രോഗികളാകും എന്നെല്ലാവരും അറിഞ്ഞിട്ട് അർത്ഥം. ചെറിയ ചെറിയ മാനസിക സംഘർഷങ്ങൾ മുതൽ വലിയ വലിയ സമ്മർദ്ദങ്ങൾ വരെ അനുഭവിക്കേണ്ടി വരും. നമ്മളൊന്നും ചിന്തിക്കാത്ത നല്ലവരെ നിങ്ങളെ അച്ഛനമ്മയൊക്കെ വളർത്തി ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിക്കാനാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കുട്ടികൾ വളരുന്നത് നമ്മളൊക്കെ ജീവിക്കുന്നതും അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നതുമൊക്കെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ്. നമ്മളൊന്ന് ചിന്തിക്കാൻ നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, സംസ്കാര രംഗത്ത്, സാമ്പത്തിക രംഗത്ത് അതിശക്തമായ മാറ്റങ്ങളും വിസ്ഫോടനങ്ങളും നടക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർക്ക് ജീവിക്കുന്നത്. ഈ കാലഘട്ടം ഉയർത്തുന്ന വെല്ലുവിളികൾ അതിശക്തമായ വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികൾ നേരിടാൻ പറ്റുന്ന ഒരു മാനസിക പ്രതലത്തിലോട്ട് നമ്മുടെ ജനങ്ങളും കുട്ടികളും ഒക്കെ എത്തിയാൽ മാത്രമേ ഈ വരാൻ പോകുന്ന കാലം ഉയർത്തുന്ന വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ മാനസികമായ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളതാണ്. നിങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തില് ആ സമൂഹത്തിന്റെ ധാർമ്മികവും മാനസികവുമായ നീതിബോധം ഉൾക്കൊള്ളാൻ പറ്റുമ്പോഴാണ് നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിങ്ങൾ നോർമലായിട്ട് പോകുന്നത്. ആ സമൂഹത്തിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സമൂഹത്തിൽ നിങ്ങൾ അൽപ്പിച്ചായിട്ട് പോകും. ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു മകനോ മകളോ, അതായത് ഒരു എന്താ പറയാ, ഒരു യാഥാസ്ത്രീയ സ്ത്രീ പോലും മറ്റൊരു ജനിച്ചു വളരുന്ന ഒരു കുട്ടി, അതുപോലെ തന്നെ ഒരു സ്ലം ഏരിയയിൽ വളർന്ന ഒരു കുട്ടി, ഇവർ രണ്ടുപേരും കൂടി പരീക്ഷ കഴിഞ്ഞ, പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് തീരുമാനിച്ചു ഇവരെ ആഘോഷിക്കണമെന്ന് രണ്ടുപേരും അടുത്ത ഭാവി കയറി സുന്ദരമായി മദ്യപിക്കുന്നു. അടുത്ത ജനറേഷനിലെ കുട്ടികൾക്ക് ചിലപ്പോൾ ഭാവി കയറാൻ പറ്റില്ല. ഇവർ നന്നായിട്ട് മദ്യപിച്ചു കൊണ്ട് വീട്ടിൽ വരുന്നു. ഈ വീട്ടിൽ വരുമ്പോൾ ഈ രണ്ട് കുടുംബങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രണ്ട് തരത്തിലാണ്. മദ്യപാനം വിശിദ്ധമായി കരുതുന്ന യാഥാർത്ഥിക മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടി മദ്യപിച്ച് വീട്ടിൽ ചെന്നാൽ അവിടെ വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകും. നേരെ മറിച്ച് സ്ലം ഏരിയയിൽ നിന്ന് വരുന്ന ഈ യുവാവ് മദ്യപിച്ചുകൊണ്ട് അവിടെ ചെന്നാൽ ദാറ്റ് ഗോസ് അൺനോട്ടീസ്, ശ്രദ്ധിക്കപ്പെടാതെ പോകും. കാരണം അവിടെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നു മദ്യപിച്ച് ആചാരിക്കുക. ഞാൻ പറഞ്ഞു വന്നത് ഒരേ കാര്യം ഒരേ കാലഘട്ടത്തിൽ ഒരേ പ്രായത്തിലുള്ള രണ്ട് കുട്ടികൾ ഒരേ സമയത്ത് ചെയ്തുകൊണ്ട് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ചാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഘടകങ്ങളുമായി പൊരുത്തപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഭയപ്പെടുന്നതും അതല്ലെങ്കിൽ സത്യം തുറന്നു പറയാൻ ഭയപ്പെടുന്നതും. കാരണം നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ, നമ്മൾ കാര്യങ്ങൾ തുറന്ന് സത്യസന്ധമായി അവഗ്രഹിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ജീവിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ അത് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും, ഫ്രിക്ഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് അത് ഒഴിവായിരിക്കാൻ ഏറ്റവും നല്ല കാര്യം നിശബ്ദരായിരിക്കുക എന്നുള്ളതാണ്. സാധാരണ വളരെ കുട്ടികളെ പഠിപ്പിക്കും, ഈ ആഴ്ച ഇടപെടേണ്ട, ക്ലാസ്സിൽ പോയി വഴക്കുണ്ടാക്കേണ്ട, ഒരു പ്രശ്നത്തിന് ഇടപെടണ്ട. കാരണം ലോകം നന്നായാൽ നീ നന്നായിക്കോളും, നീ നന്നാക്കിയ ലോകം നന്നാവില്ല എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിഷ്പക്ഷമായി നിൽക്കാൻ അവരെ നമ്മൾ പഠിപ്പിക്കുന്നു. ഈ നിഷ്പക്ഷത എന്ന് പറയുന്ന കാപട്യം ഒരു വളരെ നല്ല കാര്യമായിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ നിഷ്പക്ഷത എന്ന് പറയുന്നത്
അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ കണ്ണൂരിനെ തല്ലുമ്പോൾ അത് ഞാൻ നിഷ്പക്ഷനാണ്, ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞാൽ മനോജനെ ഞാൻ തല്ലുന്നത് അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് പീഡിപ്പിക്കപ്പെടുന്നവന്റെ പച്ച പീഡിപ്പിക്കപ്പെടുന്നവന് ഉപേക്ഷിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്നവന്റെ പച്ച ചേരുന്നു. ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നത് മനോജനാണ്. അപ്പൊ അത്തരമൊരു നിഷ്പക്ഷതയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളെ ജനം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹം പഠിപ്പിക്കുന്നത്. ഇവിടെ ക്രിസ്ത്യാനികളെ പരിശോധിക്കാനുള്ള, ഞാൻ ജനിച്ചപ്പോൾ ക്രിസ്ത്യാനിയായിരുന്നു. ക്രിസ്ത്യാനികളെ പഠന നിങ്ങൾക്ക് യശയ്യ പ്രവാചകന്റെ പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, എന്താണ് യഹോവയ്ക്ക് ഇഷ്ടപ്പെട്ട യാഗം? വെണ്ണീരിൽ കിടന്ന് വിലപിക്കുന്നതല്ല, മറിച്ച് അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം, മരുവശങ്ങളുടെ കൂട്ടിച്ചെറിയൽ, പീഡിപ്പിക്കപ്പെടുന്നവരുടെ പക്ഷം ചേരൽ, ഇതത്രയും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. ആ പോരാട്ടമാണ് യഹോവയ്ക്ക് ഇഷ്ടപ്പെട്ട യാഗം. പക്ഷെ നമ്മളാണ് ഈ ആയത്തിന്റെ കാര്യങ്ങൾ. നമ്മള് പത്ത് പ്രാർത്ഥനയുടെ ജൽപ്പനങ്ങൾ നടത്തി, നാല് എന്താ പറയാ ഭജന നടത്തിയാൽ നമ്മുടെ ലോകത്തിന്റെ നമ്മുടെ കടമകൾ വീഴുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അല്ലെങ്കിൽ ജനം നമ്മളെ അങ്ങനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നു. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്ന പേടിയാണ്. ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയേണ്ടി വരും. സർ ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരാളെ പറ്റി ഞാൻ കേട്ടതാണ്. അദ്ദേഹം മരത്തങ്ങളും ഉറക്കത്തുമ്പോഴാണ് ഒരു സാധനം തകർത്തുന്നത്. എന്തെല്ലാം നല്ല ചോദ്യം ചോദിക്കാൻ പറ്റും. അദ്ദേഹം അറിയാം ഈ താഴെയുള്ളത് സാധനത്തിന് മതിനാണോ പുളിയാണോ കൈപ്പാണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു തലത്തിരിഞ്ഞ് ശരിയായ ചോദ്യം ചോദിച്ചുകൊണ്ട് അനേകം കണ്ടുപിടിച്ചിട്ടുണ്ട്. നിദാനമാണ് വാസ്തുവാദികൾ രൂപപ്പെടുത്താൻ പിന്നീട് നമ്മളൊക്കെ പഠിക്കേണ്ട ഗതികൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പൊ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ശരിയായ ഉത്തരങ്ങൾ കിട്ടുന്നത്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ചോദ്യം ചോദിക്കേണ്ട ടീച്ചറോട് ഉണ്ടായിരുന്നു, ടീച്ചർമാർക്കും ചോദിച്ചിട്ടൊന്നുമില്ല ചോദ്യം ചോദിക്കും. കാരണം ചോദ്യം ചോദിച്ചാൽ പഠിക്കണം. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് നോക്കി കൃത്യമായിട്ട് വന്ന് ടീച്ചറോട് ചോദിക്കും. അപ്പൊ ടീച്ചർമാർക്ക് ഗുണമുള്ള എന്താ വെച്ചാൽ അവർ പഠിക്കുന്ന കാലത്ത് കിട്ടിയ നോട്ടാണ് എപ്പോഴും പിള്ളേർ കൊടുക്കുന്നത്. ആ നോട്ട് അവർക്ക് കിട്ടുന്നത് അവരുടെ പ്രോസർ എന്നാണ്. ആ പ്രോസർ കിട്ടിയത് വേറെ പ്രോസർ എന്നാണ്. ടീച്ചർമാരെന്നെ ക്ഷമിക്കണം, ഞാനത് ആര് കഴിയാക്കാൻ വേണ്ടി പറഞ്ഞാൽ സത്യത്തിൽ നടക്കുന്നത്. അപ്പൊ നമ്മൾ അന്വേഷണം ചെയ്യുമ്പോൾ സർവേഷൻ ചൂട്ടിന്റെ കാലത്ത് അല്ലെങ്കിൽ സരസ്വതി രാമന്റെ കാലത്തൊക്കെ എഴുതി വെച്ച കാര്യങ്ങളാണ് കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നത്. ഈ ടീച്ചർമാരെ കുറിച്ച് ഭയങ്കര എളുപ്പമാണ്. കാരണം രണ്ട് കാര്യങ്ങൾ, ഒന്ന് അവരെന്ത് ബി എഡ് പാസ്സായി പുറത്തിറങ്ങുന്ന അന്ന് വായന നിർത്തും, പത്രം പോലും വായിക്കില്ല. പഠിപ്പിക്കുന്ന നോട്ടും കാര്യമല്ലാതെ ക്ഷമിക്കണം, വേറെ സാധനം വായിക്കില്ല. ഞാൻ പലപ്പോഴും കേരളം മുഴുവൻ നിന്ന് അധ്യാപകന്മാരുടെ വർഷം നടത്തുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാം. പത്രം വായിക്കാറുണ്ട്, ഇന്നത്തെ പത്രം ഞാൻ വായിക്കില്ല. രണ്ടാമത്തെ കാര്യം, കുട്ടികളെ പഠിപ്പിക്കും. കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ എനിക്ക് ഇഷ്ടമല്ല. കാരണം ഇവരാരും കുട്ടികളെ പഠിക്കാൻ പഠിപ്പിക്കാറില്ല. കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ നിങ്ങളിൽ മേക്കിംഗ് ഡിപ്പെൻഡന്റ് ഓൺ യു. അത് അമ്മമാർക്ക് അച്ഛന്മാർക്കുള്ള പ്രശ്നം. കുളിന്ന് പഠിപ്പിക്കും, മെഡിക്കൽ കോളേജ് ചെല്ലുന്നുണ്ടാവും, അതിന് എഞ്ചിനീയറിംഗ് കോളേജ് ചെല്ലുമ്പോൾ പിന്നെ അമ്മയില്ലാതെ പഠിക്കാൻ പറ്റില്ല. പിന്നെ കച്ചവോ മരുന്നുകളൊക്കെയായി 30% കുട്ടികളെ കഴിക്കാതെ തന്നെയാണ് പ്രൊഫഷണൽ കോളേജ്. കാരണം ഭാരം നടക്കുന്നതിന് വഴി അവരെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും വിട്ടുപോകാറില്ല എന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഭാരം നടക്കുന്ന വഴി ഞാൻ നിങ്ങളോട് തീരുമാനിക്കുന്നത്, അല്ലാതെ അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒതുക്കുന്ന രീതിയിലുള്ള ജീവിതക്രമം ആസൂത്രണം ചെയ്യാൻ പറ്റുന്ന വഴികളെല്ലാം നമ്മളത് പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവന്റെ ഒരു ശക്തി നശിക്കുന്നു, ഇവന്റെ പപ്പറ്റായിട്ട് മാറുന്നു. ഇത്തരം പപ്പറ്റുകളാണ് നമ്മൾ സൃഷ്ടിക്കുന്ന പ്രൊഫസർ ഇസ്മാൻ ഖബർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു വിദ്യാഭ്യാസ വിദേശമാണ്. അദ്ദേഹം പറഞ്ഞത് 10-20 kg ഭാരമുള്ള ഒരു വിദ്യാർത്ഥി 30 kg ഭാരം പുറത്ത് തൂക്കിക്കൊണ്ട് പ്രൈമറി ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പ്രൈമറി വിദ്യാഭ്യാസം കഴിയുമ്പോൾ അവന്റെ നട്ടല് വളരെ ബ്രാക്കറ്റ് പോലെ ഇരുന്നുകൊണ്ട് നേരെ നിന്ന് ചോദ്യം പോലെ ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ നമുക്കൊക്കെ വേണ്ടത് ചോദ്യം ചോദിക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തെയാണ്. നിങ്ങൾക്ക് എന്നോട് പറഞ്ഞ് പലരും ചോദിക്കണമെന്നില്ല. ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി വിദ്യാർത്ഥികൾ രാഷ്ട്രീയം നിർത്തണം.
എല്ലാ അച്ഛനും അമ്മമാരും അധ്യാപകരൊക്കെ കൈ വെച്ച് പ്രോത്സാഹിപ്പിച്ചു. നല്ല കാര്യം. ഞാനിത് പഠിക്കുന്ന സമയത്ത് എല്ലാ ആഴ്ചകളിലും രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചകൾ ക്യാമ്പസിൽ നടക്കും. ലോകത്തിലുള്ള സമസ്ത പ്രശ്നങ്ങളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യും. ഈ രാജ്യത്തിന് സംഭവിക്കുന്ന കാര്യങ്ങൾ, ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ ചർച്ച ചെയ്യുന്നു. ഇപ്പൊ പ്രായമായിട്ട് നിങ്ങൾക്കറിയാം, ഇന്ന് കോളേജിൽ പഠിക്കുന്ന ഓട്ടോ ക്ലാസ്സുകളുടെ കുട്ടികൾക്ക് ഇതൊന്നും ചർച്ച ചെയ്യാൻ അവകാശമില്ല. അവർക്ക് ചർച്ച ചെയ്യാൻ അവകാശമുള്ളത് കഞ്ചാവിനെ കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചും ബ്ലൂ ഫിലിംസിനെ കുറിച്ചും വ്യഭിചാരത്തെ കുറിച്ചും പീഡനത്തെ കുറിച്ചും മാത്രമാണ്. ഈ കുട്ടികളുടെ സൈക്ലിക് എനർജി അത് തിരിച്ചുവിടാൻ കഴിയാതെ ഇത്തരം കാര്യങ്ങളിലൊക്കെ തിരിച്ചുവിട്ടതിന്റെ ഉത്തരവാദിത്വം ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കിയ നമുക്ക് തന്നെയാണ്. മാനസികാരോഗ്യ രംഗത്ത് 10-15 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പ്രൈമറി ക്ലാസ്സുകൾ മുതൽ രാഷ്ട്രീയം പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്ന രാഷ്ട്രീയമല്ല, ഈ രാഷ്ട്രത്തിന് എന്ത് സംഭവിക്കുന്നു, ഈ രാഷ്ട്രീയ കാര്യങ്ങളിൽ എങ്ങനെ ഇടപെടണം, എന്തെല്ലാം തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ഇവിടെ അനിവാര്യതയുണ്ട്. ലോക ചരിത്രം പരിശോധിച്ചാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് അവിടുത്തെ കലാലയങ്ങളിൽ യൂണിവേഴ്സിറ്റിയിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇതിനൊന്നും കഴിവില്ല, അവര് കൈ മയക്കുമരുന്നിന്റെ അനുഭവമായി നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ചോദ്യം ചോദിക്കാത്ത സമൂഹമായി നമ്മളെ വളർത്തിയെടുക്കാൻ ആരോ കരുതി കൂട്ടി ശ്രമിക്കുന്നു എന്ന് ഞാൻ ആരോപിക്കുന്നത്. ചോദ്യം ചോദിച്ച് എന്തെല്ലാം ഉത്തരം പറയേണ്ടി വരും. പിന്നെ ഈ മനുഷ്യനെ, പ്രത്യേകിച്ച് മലയാളിക്ക് വളരെ ചെറിയ ഓർമ്മശക്തി എന്നുള്ളത് രണ്ടു വർഷമേ വരും മറക്കും. നമ്മുടെ 3G 2G സ്പെക്ട്രത്തെ പറ്റി ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ പാവപ്പെട്ട പടയാളി മരിച്ചുവിടെ പടയാളികളുടെ വിധവർക്ക്, പട്ടാളക്കാരുടെ വിധവർക്ക് അനുവദിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ബോംബെയിലെ മനോഹരമായ കെട്ടിടങ്ങൾ കൈവശപ്പെടുത്തിയ രാഷ്ട്രീയ നേതാക്കളെ കുറ്റം വിചാരിക്കുന്നുണ്ടോ? അതൊക്കെ പോട്ടെ, മുല്ലപ്പെരിയാറോടെ പോയി. അതുകൊണ്ട് നമ്മുടെ എന്താ റിപ്പോർട്ട്, കസ്തൂരിരംഗൻ റിപ്പോർട്ട് അതവിടെ പോയി. ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല, നമ്മൾ മറന്നു. ഒന്നോ രണ്ടോ സ്ത്രീകളുടെ പാവളത്തുമ്പിൽ കെട്ടിയിട്ട രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. അതിന്റെ കാരണം അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ ജനങ്ങളുടെ ചിന്ത മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. ഞാൻ എറണാകുളത്ത് വന്ന സമയത്താണ് പ്രമുഖയായ ഒരു സിനിമ നടി, ഒരു നാനാ എന്ന് പറയുന്ന സിനിമ വാരികയിൽ ഒരു പരസ്യം കൊടുത്തത്. ഞാൻ ആൽബം എഴുതുന്നു, തുറന്നു എഴുതുന്നു, ഇത്രയുള്ള പരസ്യം. അപ്പൊ എന്റെ ആശുപത്രിയുടെ ബാങ്കിലാണ് അവരുടെ വീട് അന്ന്. പിറ്റേ ദിവസം 6 മണി മുതൽ അവിടെ കാറുകളുടെ നിരയാണ്. എന്തിനാണെന്ന് അറിയോ? കാശ് കൊടുക്കാൻ. എന്റെ പേര് പറയരുത്, എന്റെ പേരെല്ലാം എല്ലാവരും അവർ നിർത്തിയില്ല. കരന്റെ ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം കാശൊക്കെ കല്യാണം കഴിച്ചവർക്ക് പോയി. ഒരു സ്ത്രീ കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ കോടികളുമായി കേരളത്തിന്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഓടിയിറങ്ങുന്ന രാഷ്ട്രീയ നേതാക്കളെ വിളിച്ചു നിർത്തി മുക്കാലിയെ കെട്ടി അടിക്കാൻ ഈ രാജ്യത്ത് ആമ്പിള്ള എന്താണെങ്കിൽ നമ്മുടെയൊക്കെ പണം വെച്ചുകൊണ്ടല്ലേ കഴിക്കുന്നത്? ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നു, പ്ലസ് ടു അനുവദിച്ചതിനെ പറ്റിയുള്ള കുംഭകോണത്തെ പറ്റി നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ഇല്ല. ഇതിലൊക്കെ രക്തസാക്ഷിയാണ്. ഞാൻ കൃത്യമായാലും എനിക്ക് പറയാം, ഇവിടുത്തെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരുമാണ് ഈ മധ്യശാസ്ത്രം അടച്ചുകൂട്ടെന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്, അതായത് ശരിയാവില്ല. ഈ ചെറുകിട ഭാഗങ്ങളും കല്ലുശാസ്ത്രങ്ങളും നടത്തുന്ന പ്രത്യേക മകളിതാക്കപ്പെട്ട ആളുകളാണ് ഇവിടെ, അത് അടച്ചുകൂട്ടണം. അത് അടച്ചുകൂട്ടാൻ വൈഷ്ണവ നടത്തുന്ന ക്രിസ്ത്യാനികൾക്ക് പള്ളിക്ക് പണം കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് അത് വളർത്തും. ഞാനൊരു കാര്യം കേട്ടിട്ട്, ഈ കേരളത്തിൽ മാത്രം ക്രിസ്ത്യാനികളുണ്ടോ? ബോംബെയിലെ പാപ ക്രിസ്ത്യാനികള്, ഡൽഹിയിലെ പാപ ക്രിസ്ത്യാനികള്, മദ്രാസ് പാപ ക്രിസ്ത്യാനികള്, ഇവരിൽ നിന്ന് ആത്മാക്കളും കുഞ്ഞാടുകളും ഒന്നും രക്ഷപ്പെടുന്നത്. അപ്പൊ അവരുടെ കണ്ണുപിടിച്ചാളുകൾക്ക് കേരളത്തിലെ കുഞ്ഞാടുകൾ മാത്രം രക്ഷപ്പെട്ടാൽ മതി. ഞാൻ എന്നെ പറ്റി പറയാൻ പ്രസംഗിക്കുകയും ചെയ്യുമ്പോ ബോംബെ നിന്നൊരു പുരോഗതി അച്ഛൻ എന്നെ വിളിച്ചു. എന്നെ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു 100% ശരിയാണ്, മാർപ്പാപ്പയുടെ ആ
ആസ്ഥാനത്ത് നടക്കുന്ന ബാറിൽ നിന്ന് ഞാൻ ഒരു കുപ്പി സ്കോച്ച് വാങ്ങിച്ച് വലിയ തൈലം ഞാൻ കാലം കൊണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ കിട്ടാത്തവരാണ്. അപ്പോൾ ഇവരെക്കാളൊക്കെ ബുദ്ധിയുള്ള ഈ ഉമ്മൻചാണ്ടി എനിക്ക് ബുദ്ധിയാണ്. കോൺഗ്രസ്സുകാരൻ ആണെങ്കിൽ ബുദ്ധി എനിക്ക് ഇഷ്ടമാണ്. കാരണം നമ്മളൊക്കെ പ്രകടിപ്പിക്കാനുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എല്ലാം കൂടെ ബുദ്ധി കൂട്ടി ബന്ധം ചോദിച്ചു. അപ്പൊ പുരോഹിതന്മാർ ബാങ്കിലോട്ട് പോയി. കാരണം 17% വീര്യമുള്ള വീഞ്ഞാണ് അവർ കുടിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഓരോ പെട്ട്. അപ്പൊ അതിന്റെ മുകളിൽ കഴിവരുമെന്ന് പറഞ്ഞപ്പോൾ വീഞ്ഞും വീറുവാണ്. 17 distilleries ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ലൈസൻസ്. നമ്മൾ ആരും അറിയില്ല ഇതിന്റെ പിന്നിലെ കളികൾ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ കളികൾ ഒന്ന് നമ്മുടെ ഈ +2 അഴിമതി നമ്മൾ മറന്നു. സൈനികരും കരിക്കും ഒക്കെ മറന്നു. ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഇപ്പോ നമുക്ക് ആകെ പ്രശ്നം ബാറിന്റെ ക്വാളിറ്റിയാണ്. ഇടിഞ്ഞു വീഴുന്ന സ്കൂളുകൾ, തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആശുപത്രികൾ, കേറിയാൽ പരിപിടിക്കും. ഇതിന്റെ ക്വാളിറ്റിയെ പറ്റി, നിലവാരത്തെ പറ്റി ഇവിടെ ചിന്തിക്കാൻ ആളില്ല. നമ്മളെല്ലാവരും ബാറിലില്ല. ബാറിന്റെ പ്രശ്നം നിങ്ങൾ ആലോചിക്കുന്നു. കുടിവെള്ളമില്ല, റോഡുകളില്ല. ഒരു പുതിയ കാലോചിച്ചാൽ കുറ്റവർക്ക് മക്ഷോപ്പിക്കാനും കാണാനുള്ള ആളില്ല, ചോദിക്കാൻ ആളില്ല, പിടിച്ചേർത്ത് സമാധാനം പ്രേരിപ്പിക്കാൻ ആളില്ല. ഈ ജാഗ്രത തന്നെ മിണ്ടാതിരിക്കുന്ന ജനമായി നമ്മളെ മാറ്റിയെടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഹൃദയം തുറന്ന് സംസാരിക്കുന്നില്ല, ചോദിക്കുന്നില്ല? ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് നേതാവാണെങ്കിലും ജനങ്ങളോട് ഉത്തരവാദിത്തം വേണം, ജനങ്ങളോട് ബാധ്യത വേണം. ആ ബാധ്യത നിർത്തുകയും പിടിച്ചെടുത്ത് ചോദിക്കണം, വൈ യു ആർ നോട്ട് ഡൺ ഇറ്റ്. ഇലക്ഷൻ കാലത്ത് വലിയ പ്രകടന പത്രിക ഇലക്ഷൻ കഴിഞ്ഞാൽ അത് പാർട്ടി നമ്മൾ പോലും മറന്നുപോകും. ഇവർക്ക് ജനങ്ങളോട് ഉത്തരവാദിത്തങ്ങളില്ലേ? നമ്മൾ മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ ഇവർക്ക് നടക്കുന്നത്. അതല്ലേ ഇവർക്ക് വിപ്ലവ പ്രസ്ഥാനങ്ങളും നക്ഷത്ര പ്രസ്ഥാനങ്ങളൊക്കെ വന്നു വരുന്നത്. എന്തുകൊണ്ടും ഇവരെ നിർത്തിവെച്ച് ചോദ്യം ചോദിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പണ്ട് രാജവൃത്താരങ്ങളിൽ രാജപുരുഷന്മാരുണ്ടായിരുന്നു. രാജാവ് തെറ്റ് ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ, രാജാവ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ തലമുറയിട്ടുള്ള ആളുകളുണ്ട്. ഇത്തരം പ്രവാചകത്വം ചെയ്തിട്ട് ശരിയും തെറ്റും ചൂണ്ടിക്കാണിക്കുന്ന പ്രവാചകത്വം നിർവഹിക്കേണ്ട ചുമതല ഇന്ന് നമുക്കൊക്കെയാണ്. തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്ന പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പ്രവാചകത്വം, ധർമ്മം ശരണം ഗച്ഛാമി എന്ന് പറയുന്ന ശ്രീബുദ്ധന്റെ പ്രവാചകത്വം, കർമ്മണ്യേ വാചാരസ്തേ മാ ഫലേഷു കരാചന എന്ന് പറഞ്ഞ കൃഷ്ണന്റെ പ്രവാചകത്വം. അദ്ദേഹം പറഞ്ഞു, മുന്നിൽ നിൽക്കുന്നത് നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, പിതാമാവന്മാരായിരിക്കാം, പക്ഷെ അനീതിക്കെതിരായുള്ള പോരാട്ടത്തിൽ മുഖം നോക്കാതെ ബന്ധം നോക്കാതെ അനീതി അനീതിയായി കണ്ട് യുദ്ധം ചെയ്യണം. നമ്മളെന്താ നമ്മൾ വലിയ മീനെ കാണുമ്പോൾ കൊക്ക് തല കലത്തത് പോലെ നമ്മുടെ സ്വന്തം രാഷ്ട്രീയക്കാരും ഉണ്ടല്ല. ഇവരുടെ സ്വത്തിന്റെ ആസ്തി പരിശോധിച്ച് നോക്ക്. 5 കൊല്ലം കൊണ്ട് കൂടിയിട്ടുള്ള സ്വത്തിന്റെ കണക്ക് എത്രയുള്ള കോഴകൾക്കാണ് ഇവരുടെ മക്കൾ മെഡിക്കൽ കോളേജ് ഇനിയും കോളേജും പഠിക്കുന്നത്. നമ്മൾ പാവപ്പെട്ടവരെ ഓടി അടക്കുന്നു അഡ്മിഷന് വേണ്ടി. പക്ഷെ ഇതൊന്നും നമുക്ക് ചോദിക്കാൻ പാടില്ല. ചോദിക്കുന്നത് മോശമാണെന്നൊരു ധാരണ നമുക്ക്, ഒരു അനീതി കണ്ടാൽ ചോദിക്കാൻ പാടില്ല. ചോദിക്കുന്നത് മോശമെന്ന് ആരോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. മാന്യന്മാര് ഇതൊന്നും ഇടപെടാതെ ഭംഗിയായിട്ടാണ് മനസ്സാക്കി മരവിച്ച. ഇന്ന് ഞാൻ വന്ന വണ്ടി ഡ്രൈവർ ആയിരുന്നു. ഇന്നലെ ഒരു ബസ് ഇടിച്ച് ഒരു 3 കാർ ഒരുമിച്ചിരിക്കും. അതിലൊരു ഡ്രൈവർ ജീവന് വേണ്ടി പോരാടിയാണ് പുറത്തുവരാതിരിക്കാൻ. അപ്പൊ ആളുകൾ മൊബൈൽ ഫോണുമായി നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. അത്തരം മരവിച്ച മനസ്സാക്ഷിയാണ് നമുക്കുള്ളത്. ഈ മനസ്സാക്ഷി മരവിക്കുന്നത് ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കാതിരിക്കുന്നതുകൊണ്ടാണ്. അവരുടെ സൈനിക എനർജി, അവരുടെ മനസ്സിലുള്ള വികാര പ്രകടനങ്ങൾ, ക്ഷുഭിത യൗവനത്തിന്റെ പ്രകടനങ്ങൾ, ഇതൊക്കെ അവർ പുറത്തെടുക്കുന്നത് ബലാത്സംഗത്തിലും കഞ്ചാവിലും മയക്കുമരുന്നിലുമാണ്. അത്തരമൊരു സമൂഹത്തിലാണ് അവർ എത്തി നിൽക്കുന്നത്. പണ്ട് ചാരായം നിരോധിച്ചപ്പോൾ 40% മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടി. എറണാകുളം പട്ടണത്തിൽ പെൺകുട്ടികൾ വരെ മയക്കുമരുന്നിന് അടിമകളാണ്. അവരച്ഛനും അമ്മയും ദുബായിൽ നിന്ന് ഗോവയിൽ നിന്ന് അയച്ചുകൊടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഈ
നമ്മുടെയും കുട്ടികളുടെയും കയ്യിൽ സുരക്ഷിതമായിരിക്കും. ഞാൻ നിർത്തുന്നു, നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ.